നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുട്ടനാട്ടിലെ വനിതകൾ കൂട്ടത്തോടെ രാജ്ഭവനിലേക്ക്. വനിതാ സംരംഭകർക്ക് രാജ്ഭവനിൽ നൽകിയത് വൻ ആദരം. കുട്ടനാട്ടിലെ കേറ്ററിംഗ് സംരംഭക ഷീല ദേവരാജനെയും സഹപ്രവർത്തകരെയുമാണ് ഗവർണറും പത്നി രേഷ്മ ആരിഫും ചേർന്ന് രാജ്ഭവനിൽ ആദരിച്ചത്. ചെറുകരയിലെ രുചി കാറ്ററിംഗ് യൂണിറ്റിന് നേതൃത്വം നൽകുന്നയാളാണ് ഷീല ദേവരാജ്. 35 അംഗ വനിതാ കാറ്ററിംഗ് ടീമും ഗവർണറുടെ ക്ഷണപ്രകാരം എത്തി. ഈ കൂട്ടായ്മയിലുള്ളത് കുട്ടനാട്ടിലെ നീലംപേരൂർ ഗ്രാമപഞ്ചായത്തിലെ ചെറുകരയിലും പരിസരത്തുമുള്ള കർഷക തൊഴിലാളി കുടുംബങ്ങളിലെ വീട്ടമ്മമാരാണ്. വനിതകൾക്ക് തൊഴിൽ നൽകുന്നതോടൊപ്പം അവരിൽ സമ്പാദ്യശീലം വളർത്താനുള്ള പരിശീലനവും നൽകുന്നുണ്ട്. ഈ പ്രവർത്തനവും കുട്ടനാട്ടിലെ പരമ്പരാഗത രുചികളെയും കരകൗശല ഇനങ്ങളെയും ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനുള്ള ഉത്സാഹവും അഭിനന്ദാർഹമാണെന്ന് ഗവർണർ പറഞ്ഞു. രാജ്ഭവനിലെത്തിയപ്പോൾ അവർക്ക് ഉച്ച ആഹാരം വിളമ്പാൻ ഗവർണറും ഒപ്പം ചേർന്നു. അതിൻ്റെ ദൃശ്യങ്ങളും വീഡിയോയും അടക്കം പുറത്തുവരുന്നുണ്ട്. പത്നി സമേതം അവർക്കൊപ്പം ഫോട്ടോയും എടുത്തു. ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ദേവേന്ദ്രകുമാർ ദോദാവതും ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടനാട്ടിൽ നിന്ന് പ്രത്യേക ബസ് പിടിച്ചാണ് സംഘം രാജ്ഭവനിൽ എത്തിയത്. രാജ്ഭവനിലെത്തിയ കുട്ടനാട്ടിലെ രുചി കാറ്ററിംഗ് യൂണിറ്റിലെ അംഗങ്ങൾക്ക് ഗവർണർ ആഹാരം വിളമ്പിക്കൊടുത്തത് വ്യത്യസ്തമായ ഒരു കാഴ്ചയായി മാറി. അതേസമയം പൊങ്കാല ചൂടിൽ വലഞ്ഞ ആളുകൾക്ക് സംഭാരം വിതരണം ചെയ്ത് ഗവർണറും ഭാര്യ രേഷ്മ ആരിഫും, അതും ഈയിടയ്ക്ക് വാർത്തയായതാണ്. രാജ്ഭവന് മുമ്പിൽ പൊങ്കാലയിട്ടവർക്കാണ് ഗവർണറുടെ പത്നി രേഷ്മ പാക്കറ്റ് സംഭാരം നൽകിയത്. രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. ഗവർണറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത്. രാജ്ഭവന് മുൻപിലുണ്ടായിരുന്ന കുറച്ച് പേരെ അവർ നേരിട്ട് കാണുകയും ചെയ്തു. മുൻ വർഷങ്ങളിൽ ഗവർണർക്കൊപ്പം വെള്ളയമ്പലം ജംഗ്ഷൻ വരെ നടന്ന് പൊങ്കാലയ്ക്ക് എത്തുന്ന ആളുകളെ രേഷ്മ കാണുമായിരുന്നു. കടുത്ത ചൂടായതിനാൽ ഇത്തവണ കൂടുതൽ ദൂരത്തേക്ക് പോയില്ല എന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം ഇന്ന് ഗവർണർ സിദ്ധാർത്ഥിൻ്റെ വീട് സന്ദർശിച്ചിരുന്നു. അതിക്രൂര പീഡനത്തിനിരയായ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ 2ാം വർഷ BVSC വിദ്യാർത്ഥി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ജെ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ തകർന്നിരിക്കുകയാണ് കുടുംബം. ഹോസ്റ്റലിൽ ഉടുതിടിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു വിദ്യാർത്ഥിയെ കണ്ടെത്തിയത്. ആ സിദ്ധാർത്ഥിൻ്റെ വീട്ടിലാണ് ഗവർണർ ഇന്ന് എത്തിയത്. കഴിഞ്ഞ ദിവസം ഈ മാതാപിതാക്കൾ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതി മാതാപിതാക്കൾ ഗവർണർക്ക് കൈമാറുകയുണ്ടായി. DGP റിപ്പോർട്ട് തേടി 7 പേരെ അറസ്റ്റ് ചെയ്തു എന്ന മറുപടി കിട്ടി എന്നതടക്കമുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു. മരണത്തിൽ SFIയുടെ പങ്ക് വ്യക്തമാണെന്നും ഗവർണർ ചൂണ്ടിക്കാണിച്ചിരുന്നു. സംസ്ഥാനത്ത് ചില ശക്തികൾ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നു. മുതിർന്ന നേതാക്കൾ ഇതിന് കൂട്ടുനിൽക്കുന്നു. TP വധക്കേസ് ഇതിന് ഉദാഹരണമാണ് എന്നതടക്കമുള്ള പ്രതികരണം ഗവർണർ നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.